മുല്ലപ്പെരിയാറിലെ ബേബി ഡാമിലെ മരംമുറി വിവാദം ആളിക്കത്തുമ്പോൾ നേരത്തെ ഇതേപോലെ തന്നെ ഒട്ടേറെ വിഷയങ്ങൾ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ഒപ്പം ചർച്ചകളും നടന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു. ആ ഘട്ടത്തിൽ ഒരു പക്ഷേ കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു വലിയ ഒരു തർക്കത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അന്ന് വളരെ സംയമനത്തോടെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. അന്ന് മുല്ലപ്പെരിയാർ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. മുല്ലപ്പെരിയാർ ഇതേപോലെയുള്ള ഒരു ആശങ്ക അന്നും ഉയർന്നിരുന്നു. അന്ന് എങ്ങനെയാണ് അത് അങ്ങ് കൈകാര്യം ചെയ്തത്? മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നത്തിൻ്റെ ആഴവും അതിൻ്റെ പ്രാധാന്യവും നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇത് തമിഴ്നാടിന് ഇത് ഈ വെള്ളമില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. 4-5 ജില്ലകളെ ബാധിക്കുന്ന പ്രശ്നമാണ് അത്. അതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് സുരക്ഷ. ഈ ഡാം അന്ന് ഇതിനൊക്കെ ചർച്ച നടക്കുന്ന സമയത്ത് 120 കൊല്ലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. 1000 കൊല്ലത്തേക്കുള്ള എഗ്രിമെൻറ്റാണ്. അപ്പം 120 കൊല്ലം പ്രായമായ വർഷം പഴക്കമുള്ള ഡാം സുരക്ഷിതമാണെന്ന് പറയുമ്പോഴും എത്ര കാലത്തേക്ക്? 1000 കൊല്ലത്തേക്ക് നിൽക്കത്തില്ലല്ലോ, അല്ലെങ്കിൽ 500 കൊല്ലത്തേക്ക് നിൽക്കത്തില്ലല്ലോ. അപ്പം ഒരിക്കൽ അവിടെ ഈ ഡാം പുതുക്കി പണിതേ മതിയാകും. അന്ന് നമ്മളെടുത്ത ഒരു നിലപാട് അത് നിയമസഭയിലും എടുത്തു, പ്രതിപക്ഷം അടക്കമുള്ളവരുടെ പിന്തുണ കിട്ടി. നമ്മൾ തമിഴ്നാട്ടിലും നമ്മൾ പറയുന്ന ഒരിതായിരുന്നു, ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം തമിഴ്നാടിന് ഈ ഡാമിൽ നിന്നുള്ള വെള്ളം കിട്ടിയേ മതിയാകൂ, അതറിയാം. അതിന് തുടർന്നും അത് നൽകുന്നതിന് നമുക്ക് യാതൊരു റിസർവേഷനും ഇല്ല, നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ നമുക്കൊരു ആൻസൈറ്റി ഈ ഡാമിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചാണ്. അപ്പം തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും. സാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ചർച്ചയാകുന്നത് ഒന്ന്, ഈ ബേബി ഡാമിന് കീഴെയുള്ള മരങ്ങൾ 23 മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യമാണ് തമിഴ്നാട് സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് വെച്ചത്. അപ്പോൾ ഇപ്പോൾ അത് 15 മരങ്ങൾ മുറിക്കാൻ ഉത്തരവിടുന്നു. പക്ഷേ ആ ഉത്തരവ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ സർക്കാരോ അറിഞ്ഞില്ലെന്നാണ് സഭയിലടക്കം ഈ സർക്കാർ പറയുന്ന വിശദീകരണം. അത് എത്ര വിശ്വാസയോഗ്യമാണ്? ഈ മരം മുറിച്ചാൽ സംസ്ഥാനത്തിന് സംഭവിക്കാവുന്ന നഷ്ടങ്ങൾ എന്താണ്? അല്ല, മരം മുറിക്കുന്നതിൻ്റെ നഷ്ടമല്ല. മരം മുറിക്കുന്നത് എന്തിനു വേണ്ടി? ബേബി ഡാം ശക്തിപ്പെടുത്താൻ വേണ്ടി. ബേബി ഡാം ശക്തിപ്പെടുത്തുന്നത് എന്തിനാണ്? മുല്ലപ്പെരിയാറിൻ്റെ പിന്നെ ശേഖരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും അതിൻ്റെ ആയുസ് നീട്ടിക്കിട്ടാനുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു റിസർവേഷനും ഇല്ല. കാരണം തമിഴ്നാട്ടിൽ നമ്മുടെ ആളുകളുമുണ്ട്. തമിഴ്നാട്ടിലെ ജനങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ്. അതിനുപരി കേരളത്തിൽ നിന്നുള്ള എത്രയോ ആളുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് അവിടുത്തെ അവരുടെ വെള്ളം വേണോ, അവർക്ക് വെള്ളം വേണമെന്ന് പറയുന്നത് നമ്മുടെ കൂടി ഒരു ആവശ്യമാണ്. അതിന് നമ്മൾ ഏത് സാഹചര്യത്തിലും അത് ഉറപ്പ് വരുത്തും, സംശയമൊന്നും വേണ്ട. അതേസമയത്ത് കേരളത്തിലെ ആങ്സൈറ്റി ഒന്നും അവരും മനസ്സിലാക്കണം. അതൊരു ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളൊരു നയമോ സമീപനമോ അല്ലെങ്കിൽ തമിഴ്നാടിനോടുള്ളൊരു വിദ്വേഷം കൊണ്ടോ ഒന്നുമല്ല. അവർക്ക് വെള്ളം വേണമെന്നുള്ളതിനെക്കുറിച്ച് അംഗീകരിക്കുന്നു, അത് ഏത് അർത്ഥത്തിൽ വേണമെങ്കിലും അത് ഉറപ്പ് വരുത്താനും തയ്യാറാണ്. പക്ഷേ ഡാമിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചൊരു ഒരു സംശയമുണ്ട്. അപ്പം ചെല്ലു പറയുന്നുണ്ട് സുരക്ഷിതമാണ്, ആയിരിക്കാം, നമ്മൾ നിർത്തിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ഭയം വന്നിരിക്കുക, എങ്ങനെ അസാധാരണമായ ഒരു സ്ഥിതി വന്നാൽ എന്താകും? ഒരു ഭൂകമ്പം, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടിയൊരു ഭൂകമ്പം വന്നാൽ എന്താകും? വെള്ളം ക്രമാതീതമായിട്ട് മഴ വന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ ആ വെള്ളം കൂടുതലായിട്ട് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ആങ്സൈറ്റി. അപ്പോൾ അതിന് ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ മാറി നമുക്ക് പ്രശ്നത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് കടക്കാം. യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, തമിഴ്നാടിന് ഈ വെള്ളം കിട്ടിയേ പറ്റൂ, അത് കേരളം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ആ ഡാമിൻ്റെ ആയുസിനെക്കുറിച്ച് ഒരു പ്രകൃതി ദുരന്തം വന്നാലുണ്ടാകാവുന്ന അപകടത്തെക്കുറിച്ചൊക്കെ ഒരു ആങ്സൈറ്റി ഉണ്ട്. അപ്പം വേറെ ഒന്നും വേണ്ട, നല്ല മഴ പെയ്തു തുടങ്ങി കഴിഞ്ഞാൽ
അന്ന് വാണിംഗ് കൊടുക്കുക, എത്ര ആയിരം കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റുന്നെന്നറിയാമോ. പിറ്റേ ദിവസം അവർക്ക് മഴ ശമിച്ചു കഴിഞ്ഞാൽ തിരിച്ചിവിടെ വരാം. പക്ഷെ നമ്മളും വളരെ ഓരോ അവസരത്തിലും നമ്മൾ ഇതിൻ്റെ ആ ആശങ്ക പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഡാമിൻ്റെ സുരക്ഷ ഉറപ്പാണെന്നുള്ള നിലപാട് തമിഴ്നാട് തുടരുകയാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ 152 ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം അവർ ഉയർത്തുന്നത്. പക്ഷേ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം താഴ്ത്തണമെന്ന ആവശ്യത്തിലേക്ക് നീങ്ങുന്നു. എങ്ങനെ ഈ പ്രശ്നം ഇരു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു തർക്ക വിഷയം തന്നെയാണ്, എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? തർക്ക വിഷയം തന്നെയാണ്, സമ്മതിക്കുന്നു, പരിഹരിക്കേണ്ട പ്രശ്നമാണ്, പരിഹരിക്കേണ്ട പ്രശ്നമാണ്, പരിഹരിക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പം രണ്ട് വിഭാഗ കൂട്ടരും പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് UDF ഗവൺമെൻറ് കാലത്ത് നിയമസഭയെ കൊണ്ടുവന്ന് അംഗീകരിപ്പിച്ച ഒരു സമീപനം, തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ. അതിന് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് വേണ്ടത്? ഡാം പണിയുന്നതിനെക്കുറിച്ച്, അതിൻ്റെ എഗ്രിമെൻറ്റിനെക്കുറിച്ച്, അതിൻ്റെ പരിസ്ഥിതി പിന്നെ അംഗീകാരത്തെക്കുറിച്ച് എന്ത് ഇഷ്യൂ വേണമെങ്കിലും പറഞ്ഞോളൂ, അതിനൊക്കെ പരിഹാരം കണ്ടെത്തിയ ശേഷം മതി. അല്ലാതെ നാളെ ഡാം പിന്നെ പൊളിക്കുകയാണ്, നാളെ അവിടെ നിന്നുള്ള വെള്ളം അവിടെ കിട്ടാതിരിക്കുന്നു എന്നുള്ളൊരു സ്ഥിതി വരുന്ന സ്ഥിതിയൊന്നുമില്ല. ഒരു ദിവസം വെള്ളം അവിടെ കിട്ടാതിരിക്കുന്ന സാഹചര്യം ഇല്ലാത്ത വിധത്തിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, ചർച്ചയിലൂടെ പരിഹാരം ഉണ്ടാക്കാം, അത് വേണം എന്നുള്ളത് തന്നെയാണ്. ഇതാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ഈ ഒരു അടിസ്ഥാന തത്വം രണ്ട് സ്റ്റേറ്റും അംഗീകരിച്ചാൽ തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് പരിഹരിക്കണം. തമിഴ്നാട്ടിലെ സഹോദരങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മൾ കേരളത്തിൽ നിന്ന്, കേരളത്തിലുള്ള മലയാളികൾ കഴിഞ്ഞാൽ പിന്നെ മലയാളികൾ ഏറ്റവും കൂടുതലുള്ളൊരു സംസ്ഥാനം അതാണ്. അപ്പോൾ അവരെ നമുക്കൊരിക്കലും അന്യരായിട്ടോ അല്ലെങ്കിൽ ഒന്നും കാണാനേ സാധിക്കത്തില്ല. അവർ നമ്മുടെ സഹോദരങ്ങളുടെ സഹോദരി സഹോദരന്മാരാണ്. അവിടുത്തെ പ്രശ്നം നമ്മുടെ കൂടെ പ്രശ്നമാണ്. ആ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് സർ. ഒറ്റ ചോദ്യം, ഈ മരംമുറി ഉണ്ടല്ലോ, സാധാരണ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും, കാരണം അത്രയും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ള നിലയിൽ. ഇപ്പോൾ ഈ മരംമുറിയുമായി ബന്ധപ്പെട്ട ഫയൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കണ്ടില്ല എന്ന് പറയുന്നു. സാറ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മുല്ലപ്പെരിയാറിലെ എന്ത് വിഷയമുണ്ടെങ്കിലും സ്വാഭാവികമായും സാർ അറിയും. ആ സമയത്ത് ഉണ്ടായിരുന്ന മന്ത്രിമാരുൾപ്പെടെ അങ്ങനെയാണ് പറയുന്നത്, ഒരു കൂട്ടായ തീരുമാനം, ചർച്ച, നിയമപരിശോധനയൊക്കെ നടക്കും. പക്ഷേ ഇത് ഇവർ ഉയർത്തുന്ന വാദം ഉദ്യോഗസ്ഥനാണ്, അതും ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് തീരുമാനമെടുത്തത്. ഒരിക്കലും ഉണ്ടാകുമെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്കറിയാം അവിടുത്തെ തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചില ബിൽഡിങ്സ് അവിടെ ഉണ്ടായിരുന്നു. ആ ബിൽഡിങ്സിൻ്റെ ചില ആവശ്യങ്ങൾ കേരളത്തിന് ആവശ്യം വന്നു, പക്ഷേ ഫയലുകൾ നീക്കിയിട്ടൊന്നും തീരുന്നില്ല. ഞാൻ പോയി അവിടുത്തെ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചിട്ടാണ് ആ പ്രശ്നത്തിനൊന്ന് പരിഹാരം കണ്ടെത്തിയത്. അപ്പം എത്ര ചെറിയ പ്രശ്നമാണെങ്കിലും മുല്ലപ്പെരിയാർ എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആരും അതിനെ കാണത്തുള്ളൂ. ഇപ്പം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചില ക്വാർട്ടേഴ്സിൻ്റെ കാര്യമാണ്, പക്ഷെ നമുക്ക് അനിവാര്യമാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത്. ഞാൻ പോയി നേരിട്ട് സംസാരിച്ചു, ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി. അപ്പം എല്ലാ പ്രശ്നങ്ങളും അറിയേണ്ടതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറിച്ച് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. തീർച്ചയായും മുല്ലപ്പെരിയാർ കഴിഞ്ഞ UDF സർക്കാർ സ്വീകരിച്ച നിലപാട് തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ, ആ നിലപാട് തന്നെയാണ് ഈ സർക്കാരും സ്വീകരിക്കേണ്ടതെന്നാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം മരംമുറിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മുല്ലപ്പെരിയാറിലെ ഏത് വിഷയത്തിലും എന്ത് തീരുമാനമെടുക്കുമ്പോഴും അത് മുഖ്യമന്ത്രിയുടെ അറിവോടെയായിരിക്കണം. പക്ഷേ ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന നിലപാട് തന്നെയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ NS ശ്രീജുവിനൊപ്പം R ഋഷിപാൽ, റിപ്പോർട്ടർ തിരുവനന്തപുരം.